കനത്ത ചൂടിന് അല്പം ആശ്വാസമായെങ്കിലും അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ കനത്ത നാശനഷ്ടങ്ങളാണ് മലയോരത്തുണ്ടായത്. മുക്കം ടൗണിലും നോർത്ത് കാരശ്ശേരിയിലും കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നോർത്ത് കാരശ്ശേരിയിൽ സിമൻറ്റ് കടയുൾപ്പെടെ നിരവധി കടകളിൽ വെള്ളം കയറി നാശനഷ്ടവും ഉണ്ടായി. മുക്കം നഗരസഭയിലെ തറോലിൽ ഇരുമ്പ്രകണ്ടി ടി എം പോക്കറിൻ്റെ വീട്ടിൽ തെങ്ങ് കടപഴകി വീണ് വീട് തകർന്നു. കനത്ത ചൂടിന് അല്പം ആശ്വാസമായെങ്കിലും നിറയെ നാശനഷ്ടങ്ങളുമായാണ് മലയോരത്ത് മഴയെത്തിയത്. അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ മുക്കൻ ടൗണിലും നോർത്ത് കാരശ്ശേരിയിലും കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. മുക്കൻ ടൗണിൽ ബൈപ്പാസ് ജംഗ്ഷനിലാണ് കനത്ത വെള്ളക്കെട്ടുണ്ടായത്. ഇവിടെ റോഡ് നവീകരണ പ്രവൃത്തി നടക്കുന്നതിൻ്റെ ഭാഗമായി റോഡിൻ്റെ ഒരു വശം മണ്ണിട്ടുയർത്തിയതിനെ തുടർന്ന് താഴ്ന്ന ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കാരശ്ശേരി ബാങ്കിന് മുൻവശം കലുങ്ക് നിർമ്മിക്കുന്നതിനായെടുത്ത കുഴിയിലേക്ക് കനത്തു പെയ്ത മഴയിൽ മണ്ണിടിഞ്ഞു വീഴുകയും ചെയ്തു. നോർത്ത് കാരശ്ശേരിയിൽ സിമൻറ്റ് കടയുൾപ്പെടെ നിരവധി കടകളിലാണ് വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചത്. റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഒരു മഴ പെയ്യുമ്പോഴേക്കും ഇങ്ങനെ വെള്ളം കയറാൻ കാരണമെന്ന് വ്യാപാരികൾ ആരോപിച്ചു. എടവണ്ണ സംസ്ഥാന പാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ദുരിതമനുഭവിക്കുന്നത് നോർത്ത് കാരശ്ശേരിയിലെ വ്യാപാരികളാണ്. ഏറെയും കഷ്ടപ്പെടുന്ന ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ആളുകൾ, ബന്ധപ്പെട്ട ആളുകൾ അടിയന്തരമായിട്ട് ഇടപെട്ട് ഇവിടെ ഉണ്ടായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കനത്ത കാറ്റിലും മഴയിലും ആനയാങ്കുന്ന് പള്ളിക്കര ഷംസുവിൻ്റെ വീട്ടുപറമ്പിലെ തെങ്ങ് കടപുഴകി വീണും അപകടമുണ്ടായി. കൂടാതെ മുക്കം നഗരസഭയിലെ തറോലിൽ ഇരുമ്പടക്കണ്ടി ടി എം പോക്കറിൻ്റെ വീട്ടിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വീടിനകത്തുണ്ടായിരുന്ന പോക്കർ ഭാര്യ മറിയം എന്നിവർക്ക് പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ മുക്കം.